നമസ്കാരം. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു എൻട്രി പാസ് ഉണ്ട്, നിങ്ങൾ കണ്ടു കാണും, പലരും കണ്ടു കാണും. 546 എന്നാണ് ആ എൻട്രി പാസിൻ്റെ നമ്പർ. അത് ഇടത് സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഇൻവിറ്റേഷൻ്റെ എൻട്രി പാസ്സാണ്. 546-ാമത്തെ പാസ്സാണത്. ആ പാസ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നതിന് കാരണം 500 പേരെ പ്രവേശിപ്പിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സാഹചര്യത്തിലാണ്. 500 പേരെ പ്രവേശിപ്പിക്കുന്നതിന് എന്തിനാണ് 546-ാമത്തെ പാസ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതിൻ്റെ ശരി തെറ്റുകൾ എന്തുമാവട്ടെ, പാസ് ഒറിജിനലാണോ, ആരെങ്കിലും ബോധപൂർവ്വം ഉണ്ടാക്കിയതാണോ, അതോ 500-ന് പകരം 500-ലാണോ തുടങ്ങിയത്, ഇതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, കേരളത്തിലെ ജനങ്ങളെ പരിഹസിച്ചുകൊണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങളുടെ വിമർശനങ്ങളെ അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തൻ്റെ 2-ാം ഭരണം ആഘോഷത്തോടുകൂടി തുടങ്ങുകയാണ്. ഇവിടെ കോവിഡ് വ്യാപിക്കുന്നെങ്കിൽ വ്യാപിക്കട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചരിത്ര വിജയം ഞാൻ ആഘോഷിക്കും എന്നുള്ള വളരെ ധാർഷ്ട്യം കലർന്ന ഒരു നിലപാടിലാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം, ലോകത്തൊരിടത്തില്ല, ഞാൻ പലതവണ സൂചിപ്പിച്ചു, ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭർത്താവ് മരിച്ചപ്പോൾ 30 പേരായിരുന്നു നിയമം. ആ നിയമത്തിൽ ഇളവില്ല. നിങ്ങൾക്കും എനിക്കും ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരിക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്താൽ 20 പേരെ പങ്കെടുപ്പിക്കാൻ കഴിയൂ. ഈ പറയുന്ന കണ്ടെയ്ൻമെന്റ് സോണിലാണെങ്കിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉള്ളവർ തന്നെ അതുപോലും നടക്കില്ല. പക്ഷേ ഇവിടെ പിണറായി വിജയൻ ഇതൊന്നും ബാധകമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കും ബാധകമല്ല. അതിപ്പോ കുഞ്ഞനന്തൻ മുതൽ ഗൗരിയമ്മ വരെ മരിച്ചാൽ പങ്കെടുക്കുന്നതിനും നിയമം ബാധകമല്ല. അതുകൊണ്ട് അദ്ദേഹം പുച്ഛത്തോടുകൂടി പരിഹാസത്തോടുകൂടി പറയുന്നു, ഇത് ഞങ്ങളുടെ ഉത്സവമാണ്, ഞങ്ങൾ ആഘോഷിക്കും, എല്ലാവർക്കും, നിങ്ങൾക്കില്ല, അത് രാജാവിൻ്റെ അവകാശമാണ്, പ്രജകൾക്കില്ല എന്ന് പറയുന്നു. വലിയ തോതിൽ വിമർശിക്കുന്നു. ഇന്നലെ വരെ മിണ്ടാതിരുന്ന ചാനലുകളൊക്കെ വലിയ തോതിൽ വിമർശിക്കുന്നത് കാണുമ്പോൾ ഒരു ആവേശം തോന്നുന്നുണ്ട്. ഏഷ്യാനെറ്റിലെ വിനു വിജോൺ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു. എല്ലാ ചാനലുകളും പൊട്ടിത്തെറിക്കുന്നു, മുഖ്യമന്ത്രി കോവിഡ് സംവിധാനങ്ങളെ, കോവിഡ് നിയന്ത്രണത്തിലെ വെല്ലുവിളിക്കുന്നു എന്ന് പറയുന്നു. IMA പിണറായി വിജയൻ ഒപ്പം നിന്നിരുന്ന IMA പൊട്ടിത്തെറിക്കുന്നു. മുഹമ്മദ് അഷീൽ ഒന്നും മിണ്ടുന്നില്ല. മുഹമ്മദ് അഷീലിൻ്റെ ഉപദേശം ഇനി വേണ്ട എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് മുഹമ്മദ് അഷീൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഇനി അത് ചെയ്യരുത്, ഞങ്ങളത് തീരുമാനിച്ചോളൂ എന്ത് ചെയ്യണമെന്ന്. ഞാൻ എനിക്കൊരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, കോൺഗ്രസ് അതിന് തുടക്കമിട്ടിരിക്കുന്നു. പ്രതിപക്ഷത്തിന് അതിനുള്ള ജീവൻ ഇല്ലെങ്കിലും, നേതാവിനെ തെരഞ്ഞെടുത്തില്ലെങ്കിലും, ഷാഫി പർമലിനെ പോലെയുള്ളവർ, ഞങ്ങൾ ആ 500-ൽ ഇല്ല എന്ന്, അതായത് എല്ലാ MLA-മാർക്കും മുൻ MLA-മാർക്കും ഒക്കെ പാസ്സുണ്ട്, ഞങ്ങളില്ല എന്ന് കോൺഗ്രസ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നല്ല കാര്യം. പൗരബോധമുള്ള സകലരും, ഇൻവൈറ്റ് ചെയ്യപ്പെടുന്ന സിനിമക്കാരും മറ്റു പ്രമുഖരും ഒക്കെ തീരുമാനിക്കണം ഏക മനസ്സോടെ. നിങ്ങളുടെ മനസ്സ് കേരളത്തിനൊപ്പമാണെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കരുത്. എന്തിനാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്? ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച്, കോവിഡ് പടർത്തുന്നതിന് വേണ്ടി, കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ട് അത്രേ. എന്നോടൊരു പ്രമുഖനായ അഭിഭാഷകൻ, ഒരു വലിയ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഇതുപോലെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചൊരു പരിപാടി നടന്നിട്ട് നിങ്ങൾക്ക് നാണമില്ല എന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഞങ്ങളും ഞങ്ങളുടെ ആഘോഷങ്ങൾ അങ്ങനെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നടത്തിക്കോളം, സമ്മതിക്കുമോ എന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ കോവിഡിനെ നേരിടുന്നതിന് നമ്മൾ ഒരുമിച്ച്, കൂലിപ്പണിക്കാരൻ മുതൽ വ്യവസായികൾ വരെ, വ്യാപാരികൾ വരെ, വ്യാപാരികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ, കട തുറക്കുന്നില്ല, നാളുകൾ എത്ര റിസോർട്ടുകൾ തുറന്നിട്ട്, ഹോട്ടലുകൾ തുറന്നിട്ട്. അപ്പോൾ ഇങ്ങനെ അവരെല്ലാം നഷ്ടം സഹിച്ച് സങ്കടപ്പെട്ട് കോവിഡിനെ എതിരിടാൻ ശ്രമിക്കുമ്പോൾ സർക്കാർ അതിനെ പുച്ഛിച്ച് മുൻപോട്ട് പോകുമ്പോൾ പൗരബോധമുള്ളവർ, ജനാധിപത്യ ബോധമുള്ളവർ ഈ പരിപാടി ബഹിഷ്കരിക്കണം. അതുകൊണ്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് കോൺഗ്രസ്സുകാരെ പോലെ തന്നെ ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സകല ആളുകളും ഇത് ബഹിഷ്കരിക്കണം. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ MLA-മാരും നടത്തട്ടെ. അതുകൊണ്ടാണ് ഇവർക്കറിയാം, അതുകൊണ്ടാണ് ഈ 500 എന്നത് അതിലധികം പാസ് കൊടുക്കുന്നത്. കാരണം ഈ വിളിക്കുന്ന കോൺഗ്രസ്സുകാരും മറ്റു പലരും വന്നില്ലെങ്കിൽ ഈ സ്റ്റേഡിയം കാലിയാവരുതല്ലോ. ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് മുടക്കി ഉണ്ടാക്കുമ്പോൾ ആ MLA-മാര് മാത്രം പോരല്ലോ. അതുകൊണ്ടാണ് അവർ കൂടുതൽ പാസുകൾ എടുക്കുന്നത്. മാത്രമല്ല, ഈ പൊട്ടിത്തെറിക്കുന്ന മാധ്യമങ്ങളോട് എൻ്റെ അഭ്യർത്ഥന, നിങ്ങൾ എന്തിനാണത് സംപ്രേഷണം ചെയ്യുന്ന നിയമവിരുദ്ധമായൊരു പ്രവൃത്തി? ഈ സത്യപ്രതിജ്ഞ സംപ്രേഷണം ചെയ്യുന്നത് വേണ്ടെന്ന് വെക്കാനുള്ള ധൈര്യം ഏഷ്യാനെറ്റിനുണ്ടോ? കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾക്കുണ്ടോ? ജനം ജീവിക്കുണ്ടോ? നിങ്ങളൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങളും ഇതേക്കുറിച്ച് വാർത്ത കൊടുക്കാതിരിക്കാം. പക്ഷേ നിങ്ങൾ ആരും തീരുമാനിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല, ഞങ്ങളും കൊടുക്കും. കേരളത്തിലെ മാധ്യമങ്ങളും തീരുമാനിക്കണം, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി. രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ അട്ടിമറിച്ചുകൊണ്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരും കാണിക്കേണ്ടത്? അവർ നാട്ടുകാരെ കൂടുതൽ കാണിക്കുന്നതിനാണോ ഇത് ചെയ്യുന്നത്? അത് വേണ്ട എന്ന് വയ്ക്കാൻ കഴിയണം. കാരണം ഇത് നമ്മുടെ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന, നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന, കോവിഡിനെ നേരിടുന്നതിനുള്ള നമ്മുടെ കൂട്ടായ്മയെയും നമ്മുടെ മനോധൈര്യത്തെയും വെല്ലുവിളിക്കുന്ന തീരുമാനമാണ്. അതുകൊണ്ട് ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ സകലരും, മാധ്യമങ്ങളടക്കമുള്ളവർ, രാഷ്ട്രീയ പാർട്ടികളെ,
എല്ലാവരും ഇത് ബഹിഷ്കരിക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണം.